പ്രിയപ്പെട്ട വിനു ചേട്ടാ, ചേട്ടൻ ഈ ചാനൽ ചർച്ചകളിലെ സഭയിലെ നന്മകൾ പോലും വളരെ മോശമായി ചിത്രീകരിച്ച് ചർച്ചകൾ ആക്കാറുണ്ട്. പുരോഹിതർക്കെതിരെ, സന്യാസത്തിനെതിരെ, എന്താ പറയുക, പിതാക്കന്മാർക്കെതിരെ ചാനലുകളിലും ഓൺലൈനുകളിലും ആഘോഷിക്കുമ്പോൾ അവർ വന്നിട്ട് ചോദിക്കുവാനോ തെറി പറയുവാനോ പ്രശ്നം ഉണ്ടാക്കാനോ വന്നിട്ടില്ല, ഇനി വരികയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി വരാൻ പോകുന്നതുമില്ല എന്നുള്ളതാണ്. പക്ഷെ ചോദിക്കും ഒരാൾ, അവരെ ആരാണോ പുരോഹിതനാക്കിയത്, അവരെ ആരാണോ സന്യാസിയാക്കിയത്, സിസ്റ്റർ ആക്കിയത്, ആ വ്യക്തി ചോദിക്കും. ഏഷ്യാനെറ്റിലെ വിനുചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട വിനുചേട്ടാ, ചേട്ടൻ ഈ ചാനൽ ചർച്ചകളിലെ സഭയിലെ നന്മകൾ പോലും വളരെ മോശമായി ചിത്രീകരിച്ച് ചർച്ചകൾ ആക്കാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, സഭയിൽ ഏതെങ്കിലും പിതാക്കന്മാരിൽ നിന്നോ വൈദികരിൽ നിന്നോ സന്യസ്തിൽ നിന്നോ ചേട്ടൻ എന്തെങ്കിലും വേദനകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ അനുഭവപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തികളോട് രമ്യപ്പെടുന്നതിന് പകരമായിട്ട് ഒരു സഭയെ മുഴുവൻ എന്തിനാണ് ചേട്ടാ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്നത്? സഭ ചെയ്യുന്ന ചില നന്മകൾ പോലും വലിയ ചർച്ചകളാക്കുകയും ആ ചർച്ചകളെ വിഘടമാക്കുന്ന വിധത്തിൽ ചില വ്യക്തികളെ, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ചില വ്യക്തികളെ തിരഞ്ഞുപിടിച്ച ചർച്ചകളിൽ കൊണ്ടുവന്ന് ഇരുത്തുകയും അവരുടെ വായടപ്പിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട് ഇതിലെന്തൊക്കെയോ കൂടെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. സത്യമായും അത് തന്നെയല്ലേ യാഥാർത്ഥ്യം? പക്ഷെ ചേട്ടനും ചേട്ടനെ പോലുള്ള എല്ലാവർക്കും അറിയാം സഭയെയും പുരോഹിതരെയും സന്യാസത്തെയും എങ്ങനെയൊക്കെ മോശമാക്കി സംസാരിച്ചാലും ചേട്ടനെതിരെ മോശമായ ഒരു വാക്കോ, എന്താ പറയാ, ചേട്ടനെതിരെ തെറിയുമോ തല്ലുമോ ആയിട്ട് ഒരു പുരോഹിതനോ ഒരു തിരുസഭയിലുള്ള ഒരു സന്യാസിയോ ഒരു പിതാവോ വരില്ല എന്ന്. കാരണം അവരെ അങ്ങനെയാണ് ഈശോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓർക്കാറില്ല ചേട്ടാ പലപ്പോഴും നമ്മൾ കൂടെ ജീവിച്ച യൂദാസ് 30 വെള്ളിക്കാശിനാണ് ഒറ്റിക്കൊടുത്തത്. യൂദാസിന് അറിയാമായിരുന്നു യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്താലും യേശു യൂദാസിനെ ഒന്നും ചെയ്യുകയില്ല എന്ന്. അതുപോലെ തന്നെ സാബൂള് അപ്പോസ്തലന്മാരെ അകാരണമായി മർദ്ദിച്ചപ്പോഴും ഒരു അപ്പോസ്തലന്മാരും സാബൂളിനെ തെറി പറയുകയോ പഴി പറയുകയോ ചെയ്തില്ല. അവരെല്ലാവരും ചെയ്തത് എന്താ, കാൽവരിയിൽ കിടന്ന് നിലവിളിച്ച ഈശോയെ നോക്കിയിട്ട് നിലവിളിക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ആ യൂദാസിന്റെ അവസ്ഥ എന്തായി തീർന്നു എന്നുള്ളതാണ് ഭയാനകം. യേശു ക്രിസ്തുവോ പിന്നെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരോ യൂദാസിനെ ഒന്നും ചെയ്തില്ല. യൂദാസ് അത് സ്വയം തിരഞ്ഞെടുത്തല്ലേ? ഇതുപോലെ തന്നെ സാബൂളിനെതിരെയും ഒരു തെറിയും അപ്പോസ്തലന്മാരോ സഭാവിശ്വാസികളോ ഒന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ സാബൂള് വലിയൊരു പൗലോസായത് ഒരു അനുഗ്രഹമായി തീർന്നു. ചേട്ടാ, ചേട്ടനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ചേട്ടനെ പോലുള്ളവരെയും അടിക്കുന്നത് ഇരുമ്പാടിമേലാണെങ്കിലും കൊള്ളുന്നത് കർത്താവിനാണ്. പൗരോഹിതത്തിനെതിരെയാണെങ്കിലും പിതാക്കന്മാർക്കെതിരെയാണെങ്കിലും സഭയ്ക്കെതിരെയാണെങ്കിലും വേദനിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് യേശുവാണ്. യേശുവിനാണ് മുറിവേൽക്കുന്നതെന്നും കൂടെ അറിഞ്ഞിട്ട് ഈ ചർച്ചകളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം യൂദാസിനെ അവസ്ഥ കണ്ടതുപോലെ ചില ജീവിതങ്ങളിലെ ചില അവസ്ഥകൾ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത്. രണ്ടാമതൊരു ചെറിയ ചോദ്യം കൂടെ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ. ഈ സഭയ്ക്കെതിരെയും പൗരോഹിത്വത്തിനെതിരെയൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രവാചകന് വേണ്ടി സംസാരിക്കുന്നവരോട്, പ്രവാചകന് വേണ്ടി സംസാരിക്കുന്ന വ്യക്തികൾക്കെതിരെ ചേട്ടനൊന്ന് ചർച്ച വെച്ച് നോക്കിയേ, അല്ലെങ്കിൽ അവർക്കെതിരെ ഒന്ന് ശക്തമായി സ്വരമുയർത്തി നോക്കിയേ, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, യേശു ദൈവമായതുകൊണ്ടും യേശു പഠിപ്പിച്ചത് സ്നേഹമായതുകൊണ്ടും പ്രതികരണം ഒന്നും ഈ പുരോഗതിയിൽ നിന്നോ സഭാ അധികാരികളിൽ നിന്നോ ഉണ്ടാകില്ല. എന്നാൽ വേറെ അങ്ങനെയല്ല, ഉള്ളും ചേട്ട തല പോകും എന്നാണ് അവർ പറയുന്നത്. ഭീഷണികളുടെ സ്വരം മുഴങ്ങും. ചാനൽ ചർച്ചയ്ക്ക് ചാനലുകളുടെ തന്നെ ഒരു പക്ഷേ നല്ല ലാംഗ്വേജ് ആയിരിക്കത്തില്ല അവർ ഉപയോഗിക്കുന്നത്. അത് പോട്ടെ, നമ്മുടെ ഒരു
വിഷയവും അല്ലല്ലോ അത്. എത്രയോ ചർച്ചകളാക്കാൻ തക്ക വിധത്തിലുള്ള വിഷയങ്ങൾ ചില സമൂഹത്തിൻ്റെത് ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ അതെങ്കിലും ഒരു ചർച്ചയെങ്കിലും ആക്കാറുണ്ട്? അതിൻ്റെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് അറ്റവും മൂലയൊക്കെ പറഞ്ഞങ്ങ് വിടാറുണ്ട്. ഒരുപാട് ചർച്ചകളുടെ രൂപത്തിൽ ആഘോഷിക്കേണ്ട വിഷയങ്ങൾ ചില സമൂഹത്തിൽ നിന്നും ഉണ്ടായത് ചേട്ടൻ അറിയത്തില്ലേ? മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ഞങ്ങളത് കാണുകയും കേൾക്കുകയും ചെയ്തു. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ചേട്ടൻ ഒരിക്കലും ഒരു ചർച്ചയ്ക്കായിട്ട് ആരെയും വിളിച്ചു കൂട്ടിയതായിട്ടും കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയുടേതായ എന്തെങ്കിലും നന്മകൾ സംഭവിക്കുമ്പോൾ പോലും അത് വളരെ മോശമായി ചിത്രീകരിക്കുവാൻ ചേട്ടൻ എന്തുമാത്രം ബെമ്പൽ കൊള്ളുകയാണ്. ചേട്ടൻ്റെ വാക്കുകളെയൊക്കെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കാൻ എത്ര സുഖമാണെന്നറിയോ? അതിനോടൊപ്പം സഹകരിക്കുന്നവർക്ക് ആഘോഷിക്കാൻ ചേട്ടൻ ഇട്ടു കൊടുക്കുന്ന ചില കാര്യങ്ങൾ ചേട്ടാ കഷ്ടം തോന്നും. മറ്റൊന്നിനെ ഓർത്തിട്ടല്ല, ചേട്ടനെ ഓർത്തു, ചേട്ടൻ്റെ ആത്മാവിനെ ഓർത്തു. യൂദാസിൻ്റെയൊക്കെ ആത്മാവിൻ്റെ അവസ്ഥകൾ നമ്മൾ കണ്ടതല്ലേ ചേട്ടാ? ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ചേട്ടൻ ഇനിയും ആഘോഷിക്കണം. ആഘോഷിച്ചോ, ധൈര്യമായിട്ട് ആഘോഷിച്ചോ ചേട്ടാ. കത്തോലിക്ക സഭയ്ക്കെതിരെയും പൗരോഹിത്യത്തിനെതിരെയും ശരിക്കും ആഘോഷിച്ചു ചേട്ടാ. ഒരു പുരോഹിതനും ഒരു പിതാക്കന്മാരും ഇന്നു വരെയും ചോദിക്കാനായിട്ട് ഇറങ്ങി വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ അതാണ്. പുരോഹിതർക്കെതിരെ, സന്യാസത്തിനെതിരെ, എന്താ പറയുക, പിതാക്കന്മാർക്കെതിരെ ചാനലുകളിലും ഓൺലൈനുകളിലും ആഘോഷിക്കുമ്പോൾ അവർ വന്നിട്ട് ചോദിക്കുവാനോ തെറി പറയുവാനോ പ്രശ്നം ഉണ്ടാക്കാനോ വന്നിട്ടില്ല. ഇനി വരികയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനി വരാൻ പോകുന്നതുമില്ല എന്നുള്ളതാണ്. പക്ഷെ ചോദിക്കും. ഒരാൾ അവരെ ആരാണോ പുരോഹിതനാക്കിയത്, അവരെ ആരാണോ സന്യാസിയാക്കിയത്, സിസ്റ്ററാക്കിയത്, ആ വ്യക്തി ചോദിക്കും. ആ വ്യക്തിയുടെ കടമയാണ്, ആ വ്യക്തി ചോദിക്കേണ്ടത് തന്നെയാണ്. ഞാൻ ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത്, എനിക്കെന്തെങ്കിലും വിഷയമുണ്ടാൽ ആ വ്യക്തി ചോദിക്കണം. പക്ഷെ ആ വ്യക്തി ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അത് ചേട്ടൻ തന്നെ മനസ്സിലാക്കും. സാമ്പൂൾ ഇരുമ്പാണിമേൽ തൊഴിച്ച സമയത്ത് ഒരിക്കൽ പറഞ്ഞതല്ലേ, സാമ്പൂൾ സാമ്പൂൾ ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. പക്ഷെ സാമ്പൂൾ അതിനെ തിരിച്ചറിയുകയാണ്. സാമ്പൂൾ മാനസാന്തരപ്പെട്ടതുകൊണ്ട് സാമ്പൂൾ അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ തൊഴിച്ചവരും പ്രിയപ്പെട്ടവരെ തുപ്പിയവരും പലരും തിരിച്ചറിയാതെ പോയി. തിരിച്ചറിയാതെ പോയതാണ് യൂദാസ് അതുപോലുള്ള മറ്റു പലരും. അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നത് അതിഭയാനകമായി. ചേട്ടനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.